മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശുലേറ്റും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം, അതിൻ്റെ 5-ാം അധ്യായം 41-ാം തിരുവചനം. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഈശോ യഹൂദരെ കുറ്റപ്പെടുത്തുകയാണ്. യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ, ക്രിസ്തു പറഞ്ഞ പിതാവിൻ്റെ വചനങ്ങളിലും കൽപ്പനകളിലും വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ക്രിസ്തു അവരെ കുറ്റപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്ന ക്രിസ്തുവിനറിയാം അവരുടെ ഹൃദയത്തിന്റെ വിചാര വികാരങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്ന അവരുടെ മമത, അവരുടെ ആഗ്രഹം പലപ്പോഴും ദൈവ മറ്റെല്ലാ വസ്തുക്കളേക്കാളും മനുഷ്യരെക്കാളും ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന ഉണ്ടെന്നറിഞ്ഞിട്ടും അവരുടെ മമത പലപ്പോഴും പിതാവിനോടും മാതാവിനോടും മക്കളോടും ജീവിത പങ്കാളിയോടും ഈ ഭൂമിയിലെ നിത്യതയില്ലാത്ത വസ്തുക്കൾക്കുമായിരുന്നു അവർ കൂടുതലായി പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവം എനിക്ക് തന്ന ജീവിതത്തെ ഓർത്ത്, എനിക്ക് തന്ന സംരക്ഷണത്തെയും പരിപാലനയെയും ഓർത്ത്, എൻ്റെ പാപങ്ങൾ മോചിക്കുന്നതിനെ ഓർത്ത്, എനിക്ക് വേണ്ടി ദൈവം തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗത്തെയോർത്ത്, ഇങ്ങനെ നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും കൃപകളും അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വാരിക്കോരിച്ചൊരിഞ്ഞതിന് നമ്മൾ ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയണം. എന്താണ് ദൈവം എനിക്ക് തരാത്തത്? തന്നതിന് ഞാൻ നന്ദി പറഞ്ഞാൽ മതി, ഈ ജീവിതം മതിയാകില്ല. നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഒരു വ്യക്തി പരിപൂർണമായും ദൈവസ്നേഹത്തിലാണ്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ദൈവീകമായ ചിന്ത ആ വ്യക്തിക്കുണ്ടാകും. എപ്പോഴും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി കൃതജ്ഞതയുടെ ബലിയർപ്പിക്കുന്ന വ്യക്തിയാകും. കാണപ്പെടുന്ന സഹോദരങ്ങളെ എപ്പോഴും എവിടെയും ആ വ്യക്തി സ്നേഹിക്കാനായി പരിശ്രമിക്കും. കൂതാശകളിൽ പങ്കെടുക്കാൻ, വചനം വായിക്കാൻ, കുമ്പസാരിക്കാൻ, ബലിയർപ്പിക്കാൻ, വചനത്തെ ഹൃദ്യസ്ഥമാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ ഒക്കെയുള്ളൊരു തീക്ഷ്ണതയും കത്തിജ്വലിക്കുന്ന ഒരു ആഗ്രഹവും ആ വ്യക്തിക്കുണ്ടാകും. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിയിൽ എന്നും നിലനിൽക്കും. ഇതൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നമ്മൾ കണ്ടെത്തുന്ന അടയാളങ്ങൾ. ക്രിസ്തു മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത് അവർ മനുഷ്യപ്രീതി ആഗ്രഹിച്ചതുകൊണ്ടല്ല, അവർ ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവസ്നേഹമുണ്ടെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലാണ് ക്രിസ്തു അവരെ കുറ്റപ്പെടുത്തുന്നത്. ചിതയും ചിന്തയും തമ്മിൽ ഒരു ബിന്ദു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിന്ത മനുഷ്യനെ ജീവനോടെ ദഹിപ്പിക്കുന്നു, ചിത നിർജീവനായ മനുഷ്യനെ ദഹിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, ദൈവത്തെ സ്നേഹിക്കാനുള്ള കടമയും കടപ്പാടും എനിക്കുണ്ട്. അവൻ കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അണുവിടാതെ ഈ ഭൂമിയിൽ പാലിക്കാനുള്ള കടമ എനിക്കുണ്ട്. എങ്കിലേ എന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയൂ, എങ്കിലേ ക്രിസ്തുവിന് എന്നിൽ വലിയ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഉറവയായ പരിശുദ്ധാത്മാവിനെ കണ്ടെത്താൻ കഴിയൂ. ദൈവകൃപകൾ എന്നിലേക്ക് വാരിക്കോരി ചൊരിയാൻ തക്കവിധം എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പവിത്രീകരിക്കണം. അവൻ്റെ വലിയ കൽപ്പനകൾക്കനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന് എന്നിൽ ദൈവിക ചൈതന്യം കണ്ടെത്താൻ കഴിയൂ. നല്ലവനായ ദൈവമേ, നിന്റെ വചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നിന്നെ പരിപൂർണമായും നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിന് ആമേൻ പറയുവാൻ നീ എന്നെ പഠിപ്പിക്കാൻ സർവശക്തനായ ദൈവത്തോട് നമുക്കും ഉള്ളൊരു ഗിതാഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം.